കെ എസ് യു ജ്വലിക്കുന്ന ചരിത്രമുള്ള പ്രസ്ഥാനമാണ് അതിലാർക്കും സംശയമില്ല എ കെ അനണി വയലാർ രവി തുടങ്ങിയ മഹാരഥന്മാർ നയിച്ച വിദ്യാർത്ഥി സംഘടന ക്യാമ്പസുകളിൽ സമാധാനപരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സുവർണ കാലമാണ് കെ എസ് യുവിനുള്ളത് പക്ഷേ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കാലത്തിനുള്ളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഏറെ അകന്ന് നടക്കുന്ന അപജയത്തിൻ്റെ ദുർദശ താണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കെ എസ് യു മാതൃസംഘടനയായ കോൺഗ്രസ് തളർന്നും വളർന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കുട്ടിപ്രസ്ഥാനത്തിന് ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ ആരുമുണ്ടായില്ല അടുത്ത കാലത്തായി ഏറെക്കുറെ അസ്തമന കാലഘട്ടത്തിലേക്ക് എത്തിയ കെ എസ് യു അപൂർവം ക്യാമ്പസുകളിൽ മാത്രമായി പിടിച്ചുനിന്നു എസ് എഫ് ഐയുടെ അപ്രമാദിത്വത്തിന് മുന്നിൽ കീഴടങ്ങി വഴി മാറിക്കൊടുക്കുകയെ കെ എസ് യുവിന് മാർഗമുണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കളെയും അനുയായികളെയും തൃപ്തിപ്പെടുത്താൻ ഭാരവാഹിത്വം വീതം വെച്ച് നൽകാൻ ഉപയോഗിച്ച പ്രസ്ഥാനമായി കെ എസ് യു മാറിയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പുകാരനാണെങ്കിൽ മറ്റ് ഭാരവാഹികളിൽ ഭൂരിഭാഗവും പാർട്ടിയിലെ എതിർ ഗ്രൂപ്പുകാർ വിദ്യാർത്ഥികളുടെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെടേണ്ട വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രതിബദ്ധത ഇല്ലാതായി കതർഷർട്ടും മുണ്ടും ധരിച്ച നേതാക്കൾ മാത്രമായി കെ എസ് യു ചുരുങ്ങി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാര സ്ഥാനങ്ങളിൽ നിന്നെല്ലാം തൂത്തറിയപ്പെട്ടുകൊണ്ടിരുന്ന കോൺഗ്രസ് പല ഗ്രൂപ്പുകളായി ചിന്ന ഭിന്നമായപ്പോൾ കെ എസ് യുവിനെ കൈപിടിച്ചുയർത്താൻ ആരുമില്ലാതായി കലാലയങ്ങൾക്കു മുന്നിൽ നീലപതാക ഉയർത്താൻ പോലും അനുവാദമില്ലാതെ പുറന്തള്ളപ്പെടുന്നു സമര പോരാട്ടങ്ങൾക്കിടെ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുകയും ജയിലിൽ കിടക്കുകയും ചെയ്ത ആദ്യകാല നേതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് കെ ഈ ദുർഗതിയിലേക്ക് നീങ്ങിയത് കെ എസ് വഴിത്താര ഇങ്ങനെയാണെങ്കിലും കെട്ടടങ്ങാൻ പോകുന്ന കനലിൽ നിന്ന് പുതിയ തീനാളം ഉണ്ടാകുന്നതുപോലെ ചില പ്രതീക്ഷകൾ ഉണരുന്നുണ്ട് അതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം സമാപിച്ച കെ എസ് യുവിന്റെ ജില്ലാ സമ്മേളനം നൽകുന്നത് ഗ്രൂപ്പ് വടംവലികളോ ബഹളങ്ങളോ ഇല്ലാതെ അച്ചടക്കത്തിലും കൃത്യമായ സമയക്രമത്തിലുമാണ് മൂന്ന് ദിവസം നീണ്ട ജില്ലാ സമ്മേളനം കോഴഞ്ചേരിയിൽ സമാപിച്ചത് കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ ചുമതലയേറ്റ ശേഷം കെ ഐ സുവിനെ പുനരുജ്ജീവിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കുന്നുവെന്ന സൂചനയാണ് ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രത്യേകത വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രമേയങ്ങളിൽ വിദ്യാർത്ഥികളും സംഘടനയും നേരിടുന്ന വെല്ലുവിളികളെ വിശദമായി വിലയിരുത്തി വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരുന്ന ലഹരി ഉപയോഗത്തെപ്പറ്റി സമ്മേളനം ആശങ്കയിൽ രേഖപ്പെടുത്തി ലഹരിക്കെതിരെ ബോധവൽക്കരണം അടക്കമുള്ള പോരാട്ടം സംഘടിപ്പിക്കുവാൻ കെ എസ് യു തീരുമാനിച്ചു കോൺഗ്രസ് നന്നായില്ലെങ്കിൽ കെ ഐ യുവിൽ നിന്ന് പുതിയ തലമുറയെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയാതെ വരും കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ നടത്തണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു രാഷ്ട്രീയ കേസുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി കെ പി സി സി തുക അനുവദിച്ചെങ്കിലും കെ എസ് യുക്കാരുടെ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണെന്നാണ് ഗുരുതരമായ ആരോപണം കെ എസ് യുവിൻ്റെ പേരിൽ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളിലേക്കാണ് മറ്റൊരു പ്രമേയം വിരൽ ചൂണ്ടുന്നത് പൂർവ്വകാല കെ എസ് യു പ്രവർത്തകരെ ആദരിച്ചുകൊണ്ടാണ് സമ്മേളനം അവസാനിപ്പിച്ചത് പത്തനംതിട്ട ജില്ല രൂപീകരിച്ച് മുപ്പത്തെട്ട് വർഷമായെങ്കിലും കെ എസ് യുവിൻ്റെ ജില്ലാ സമ്മേളനം പൂർണ്ണതോതിൽ സംഘടിപ്പിച്ചത് ഇതാദ്യമായാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത അവശ്യകരമായ റാലിയും ടൗണിൽ നടന്നു